പുൽസ് വരട്ടെ. Someone is calling you. Hello. നമസ്കാരം. മലപ്പുറത്ത് നിന്ന് വരുവാ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്ത് നിന്ന് വരുവാ. അതിനെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്റെ അച്ഛൻ ഒരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് വാ. പോ. ഉണർത്തോ അണാ. അണാ എന്താടാ? വീസ 2 ദിവസത്തേക്കേ ഉള്ളൂ. അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി. വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം കോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതാണ്. നോക്ക്, ഇത് നോക്ക്, എവിഡൻസ് എല്ലാം ഉണ്ട്. അച്ഛൻ്റെ പേരിൽ കൊടുത്ത ബൗൺസ് ആയി ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? ഏയ്, നീ ആരാന്ന് എനിക്കറിയില്ല. ഓടാ സാർ, പൈസ വാങ്ങാതെ. നോക്കാതെ പോടാ, പോ പോ പോടാ. എന്താ മൂഡ് ഔട്ടായി വരുന്നേ? ഏയ് ഗോച്ച, എന്ത് പറഞ്ഞടാ? പൈസ തന്നോടാ. നീ ചെക്ക് കാണിച്ചോ, പറയ അവിടെ എന്താ സംഭവിച്ചേ. രണ്ടിലൊന്ന് തൊട്. ഏയ് എവിടാ നീ മാത്രം പോണേ? വേണു, രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് നീതി, ധർമ്മ, ന്യായം. അപ്പൊ രണ്ടാമത്തേത്? ആട്ടി ഇട്ടി കുത്ത്. ഞാൻ തൊട്ടത് രണ്ടാമത്തേത്. എന്താളേ എപ്പോഴും അവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്ക് ഒരുത്തൻ ബൗൺസ് ആയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഏതോ ശിവദാസന്റെ മോന. എന്നാ എന്റെ മകൻ വരൂടാ, ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ? അന്ന് നിന്റെ അങ്കാവടിയാടാ. ശിവദാസന്റെ മോന എവിടാ അവൻ? ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെ ചോദിച്ചു എന്ത് പറയൂടാ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടിപ്പിടിച്ച് കൊന്നുകളഞ്ഞേരെ. എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ? തിരിച്ചു പോകുന്നവനല്ലടാ, തിരിച്ചു കൊടുക്കുന്നവൻ. ഗോസെ, നീ തന്നെ വിളിക്കുന്നു അതോ ഞാൻ വിളിപ്പിക്കണോ?
അവിടെ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ. പക്ഷെ അടി സാറ വെടി കൊണ്ടാ നീ നിന്ന് കറങ്ങും. എടടാ ഫോൺ വിളിക്കടാ അവനെ. എന്താടാ കാലിയൊക്കെയോ? എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ. നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. നീ നീ കാശു കൊടുക്കാനുള്ള ശിവദാസനില്ലേ, അദ്ദേഹത്തിന് ജനിച്ച മോനാടാ. വണ്ടി തിരിക്കാ, വണ്ടി തിരിക്കാ. ഏയ് ഗോച്ച, ഇതാണ് നീ കടം കൊടുക്കുന്ന സ്റ്റൈല്? മുതല് മാത്രം വാങ്ങിട്ട് പോവാന്നാ വിചാരിച്ച, പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തള്ളിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യാറുണ്ടോ നിങ്ങള്? എന്ത് ചെയ്യാറുന്ന? എവിടാ ഗുണ സാർ? അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചർ ആടാ, ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലേ. പോയി അവനെ കൊല്ലാൻ നോക്കടാ പോൻ. അവനിവിടെ ഇല്ല സാർ. ഹലോ സാർ, കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. അല്ലയാ, നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാ. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ. എന്ത് കഥേ കഥേ, ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതറ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയാ. ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ് പൂരിയ പറഞ്ഞാ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? പരിച്ചൂരി പൂരിയോ വരുന്നില്ല. ഇല്ല വരുന്നില്ല. ഏയ് എന്തടി ഇത്? എന്താണെന്നോ എല്ലാ അലങ്കോരം ആയല്ലോ, എന്നാടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു, പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടെന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ, തണ്ണി ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക് നോക്ക്, ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നെ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം, ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെയും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ, ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്, നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട, വാട ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ല. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ.
ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലല്ലേ. സൂപ്പർ ആണോടാ. ഓക്കേ അല്ലേ. എന്ത് ഓക്കേ? ഡ്രസ് ഓക്കേ, ഫേസിന് എന്ത് ചെയ്യും? അതൊന്ന് നോക്ക്, ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ലുക്ക്, ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. ഏ മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നിന്നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബ്രാമേ, എനിക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാ. ഓക്കേ അല്ല. എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്കൊരു ട്രീറ്റ് ആണ്. എൻജോയ് ഇതിന്റെ ചുരുത്തിൽ ജയിക്കാൻ പറ്റണില്ലേ. അയ്യോ, എന്തിനീ മനുഷ്യ കുറങ്ങി എന്നെ തന്നെ നോക്കുന്നത്? മനസ്സിലാക്കിയോ അവൻ? പെണ്ണുങ്ങളും ലിക്കറും ഉണ്ട്. അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നൊരു പെണ്ണ് ഫോളോ ചെയ്യുന്നതാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ? എന്നെ ഒരു മനുഷ്യ കുരങ്ങ്. അയ്യോ അയ്യോ, വന്നെന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ. വൺ ടു ത്രീ. സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. അറേ ഭായ്, മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞു കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷൻ ആ, അവിടെ തന്നിവിടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ? തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും ഈ സാധനങ്ങൾ എന്തായാലും വരും ഭായ്. എന്താണ് ഗോച്ചയുടെ അനിയത്തി?